നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കുക. കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനു ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബസൂക്ക. കുറേ നാളായിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ ശേഷം പിന്നീട് ഷൂട്ടിംഗ് നിർത്തി, പിന്നെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നില്ല, നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഗൗതം മേനോന്റെ ഡേറ്റ് ഇല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വൈറലായിട്ടുള്ള കുറേ സമയം. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെച്ചേക്കുമായിരുന്നു, ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷകരമായ വാർത്ത. ബസൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ബസൂക്കയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഡിനു ഡെന്നിസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ആദ്യത്തെ പടമാണ്. കലൂർ ഡെന്നിസ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് സംവിധാനം ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അത്യാവശ്യം വൈറലായ ഒരു പോസ്റ്ററാണ്. ഗൗതം വസുദേവൻ, ബാബു ആന്റണി തുടങ്ങിയവരെല്ലാം അഭിനയിക്കുന്നു. മമ്മൂട്ടി ഒരു പുതുമുഖ താരത്തിന് ഡേറ്റ് കൊടുക്കുമ്പം നമുക്കും ഒരുപാട് പ്രതീക്ഷകളാണ്. എന്തെങ്കിലും കാണുന്ന ഡേറ്റ് കൊടുക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇരിക്കുന്നൊരു സൈക്കോളജിക്കൽ, ഒരു മൈൻഡ് ത്രില്ലർ, ഗെയിം ത്രില്ലർ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെട്ടുന്ന സിനിമയാണ്. പൂർണ്ണമായും എനിക്ക് തോന്നുന്നൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്. അന്നേരം സിദ്ധാർത്ഥ ഭരതനൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അന്നേരം എത്രയും പെട്ടെന്ന് എൻ്റെ ഷൂട്ടിംഗ്, എനിക്ക് തോന്നുന്നു 5-6 ദിവസം അല്ലെങ്കിൽ 10-7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ തീർന്ന് റിലീസിന് തയ്യാറാകാൻ പോകും. നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി, പുത്തൻ സംവിധായകന് വേണ്ടി. സൈനിങ് ഓഫ്.